ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊക്കെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണ്. അന്നപ്പം എന്നും ഒരേ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കാതെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്തെ ഒരു സ്നാക്സ് ആക്കിയിട്ട് കൊടുക്കുന്ന രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടാവും. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളൊരു സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടില്ല നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്, ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇപ്പം നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗള് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചതാണ്. എന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗള് നിറയായിട്ട് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തേങ്ങേൻ്റെ പകുതിയോളം തേങ്ങ ഞാൻ ചിരകിയത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അത് നമ്മൾ കുറച്ച് രണ്ട് തവണയായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേസ്റ്റിനായിട്ട് ജീരകം, ചെറിയ ജീരകം ഒന്ന് ചതച്ചതാണ്. അതിൻ്റെ കൂടെ കുറച്ച് എള്ളു കൂടി ചേർക്കുന്നുണ്ട്. എള്ളു ചേർക്കുന്ന വീഡിയോ മിസ്സായതാണ്. എള്ളു കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇപ്പോൾ ഒരു കുറച്ച് ചൂടില്ല വെള്ളമാണ്, തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചപ്പാത്തിൻ്റെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ നമ്മൾ ഇത് ഡോവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ചതിന് ശേഷം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. നമ്മളിതിൽ എള്ളും ജീരകവും തേങ്ങയും ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ നമുക്കിതിന് ഈ ഒരു ചപ്പാത്തിക്ക് സ്പെഷ്യലായിട്ട് കറീൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. നല്ല ചൂടോടെ തന്നെ നമുക്ക് ചുട്ടിട്ട് മക്കൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇപ്പം ഒരു നാരങ്ങേൻ്റെക്കാളും കുറച്ച് വലിപ്പമില്ല, കുറച്ച് കട്ടിയിൽ ഇത് ചുട്ടെടുക്കുമ്പോഴാണ് നന്നായിട്ട് പൊള്ളിപ്പോരുക. അപ്പം നേരിയതാക്കി ചുടുമ്പോൾ അങ്ങനെ പൊള്ളി പോരണം എന്നില്ല. അപ്പം നന്നായിട്ടൊരു കുറച്ചൊരു കട്ടിയിൽ തന്നെ ഇത് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ അത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ്സിൽ വേണമെങ്കിൽ പ്രസ്സിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി നമ്മുടെ മാവിൻ്റെ മേലെ ഒന്നാക്കിയതിന് ശേഷം ഒന്ന് ഇത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം വലിപ്പത്തിലാക്കാതെ ഈ ഒരു കുറച്ചുകൂടി വലിപ്പത്തിൽ വട്ടത്തിലാക്കിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. നമ്മളിത് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഞാനൊന്ന് മറിച്ചിട്ടു. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിടുമ്പം തന്നെ നന്നായിട്ട് പൊന്തി വരും. ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൂടി തടവിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതും പിന്നെ ഷുഗർ പേഷ്യൻസിനും ഒക്കെ വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ാണ്. അപ്പൊ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചപ്പാത്തി കൊടുക്കാണ്, തീർച്ചയായിട്ടും അവർ കഴിച്ചിരിക്കും. അപ്പൊ നമുക്ക് നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പം ബൈ, താങ്ക് യു.